കിറ്റ്സിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി കിറ്റ്സ് സെൻട്രൽ ഗവൺമെന്റ് സമർപ്പിച്ചതായിട്ടുള്ള ഒരു പ്രോജക്റ്റിന് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകുകയും അവർ നൽകിയ ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ പറഞ്ഞല്ലോ നമ്മുടെ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ ഹോം സ്റ്റേ ഓപ്പറേറ്റർമാർ ഹൗസ് ബോട്ട് ജീവനക്കാർ തദ്ദേശവാസികൾ വഴി വാണിഭക്കാർ ഇവർക്കെല്ലാം തന്നെ അവബോധ പരിപാടി നടത്തുക നിങ്ങൾക്കറിയാം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കൊണ്ടാണ് വിദേശ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായിട്ട് നമ്മുടെ സംസ്ഥാനം മാറിയത് 1980കളുടെ തുടക്കത്തിൽ ഇന്ത്യയിലെത്തുന്ന വിദേശ സഞ്ചാരികളിൽ 1.5% പേരാണ് കേരളത്തിൽ എത്തിയിരുന്നതെന്ന് നാം ഓർക്കണം പിന്നീട് 22% വരെയാക്കി ഉയർത്താൻ നമുക്ക് സാധിച്ചു അതിഥി ദേവോഭവ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ അതിഥിയെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന നമ്മുടെ നാട്ടിലേക്ക് വരുന്ന നമ്മുടെ അടുക്കലേക്ക് വരുന്ന അതിഥിയെ ഈശ്വരനെ പോലെ കാണണം എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം എന്ന് പറയുന്നത് അത് എത്രമാത്രം പ്രാവർത്തികമാക്കാൻ കഴിയുന്നുവോ അത്രയധികം വിനോദ സഞ്ചാരം നമ്മുടെ രാജ്യത്ത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു ഇന്ന് രാജ്യത്തെത്തുന്ന വിദേശ വിനോദ സഞ്ചാരികളിൽ 5ൽ 1 കേരളം കണ്ടാണ് മടങ്ങുന്നതെന്നാണ് കണക്ക് നമ്മുടെ ഗവൺമെന്റ് പിണറായി വിജയന്റെ ഗവൺമെന്റ് വിനോദസഞ്ചാര മേഖലയെ അതുകൊണ്ട് തന്നെ പരമപ്രധാനമായിട്ടാണ് കാണുന്നത് പുതിയ തൊഴിലവസരങ്ങൾ ഏറിയ കൂറും വിനോദസഞ്ചാര മേഖലയിൽ കണ്ടെത്താൻ കഴിയുമെന്നാണ് ഗവൺമെന്റ് കരുതുന്നത് കുടുംബമായി എത്തുന്ന വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് വിദേശ വിനോദസഞ്ചാരികൾക്കൊപ്പം തദ്ദേശ വിനോദസഞ്ചാരവും പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്നതാണ് നമ്മുടെ നയം ഉത്തരവാദിത്ത ടൂറിസം എന്ന കാഴ്ചപ്പാട് തന്നെ വിനോദസഞ്ചാര മേഖലയിൽ വലിയ മാറ്റത്തിന് കാരണമായിട്ടുണ്ട് നമ്മളിപ്പോൾ കാണുന്നത് കുറച്ച് വൻകിട ഹോട്ടലുകൾക്ക് കീശ വിറപ്പിക്കാനുള്ളതാണ് വിനോദസഞ്ചാരമെന്ന സങ്കല്പം തിരുത്തുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് നാട്ടുകാർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ സർക്കാർ മുൻകൈയെടുത്ത് സൌകര്യങ്ങൾ ഒരുക്കി വിനോദസഞ്ചാര രംഗം പാവപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയവർക്കുള്ള ജീവനോപാധി കൂടിയാക്കി മാറ്റുന്ന തരത്തിലാണ് നമ്മുടെ ടൂറിസം രംഗം വിഭാവനം ചെയ്യുന്നത് ടൂറിസം രംഗത്തെ മാന്ദ്യത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം വിനോദസഞ്ചാരികൾ നമ്മുടെ അതിഥികളാണെന്ന ബോധം ജനങ്ങൾക്കുണ്ടാക്കാൻ നമുക്ക് സാധിക്കണം അപ്പൊ ആ നിലയിൽ നമ്മുടെ അടുക്കലെത്തുന്ന വിനോദസഞ്ചാരികൾ നമ്മുടെ അതിഥികളാണ് ആ നിലയിൽ അവരെ കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ അവരോട് പെരുമാറുക അതെല്ലാം സ്ഥലത്തിലുമുള്ള ആളുകൾ അതിനുവേണ്ടി തയ്യാറാവണം ഇപ്പോൾ ഓട്ടോ ടാക്സി ഡ്രൈവർമാരെ ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്ന നമ്മുടെ ഓട്ടോയ്ക്കകത്ത് കയറുമ്പോൾ അവരോട് നല്ല വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അവരോടൊന്ന് ഒരു മൊറടൻ രീതിയിൽ സംസാരിച്ചാൽ അവർ അന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് പറയുക കേരളത്തിലേക്ക് ഒരു കുഞ്ഞു പോലും വരരുത് ഇവിടെ ഓട്ടോയിൽ കയറിയാൽ മര്യാദയ്ക്ക് സംസാരിക്കുന്നവരുണ്ടാവില്ല ടാക്സിക്കാര് അവര് നല്ല നിലയിൽ ആളുകളോട് പെരുമാറണം വഴി വാണിഭക്കാര് വിനോദസഞ്ചാരികൾ നല്ല നിലയിൽ പെരുമാറാൻ സാധിക്കണം ഹൗസ് ബോട്ടുകൾ ഇപ്പൊ ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഹൗസ് ബോട്ടുകളിലൊക്കെ എത്തിച്ചേരുന്നതായിട്ടുള്ള വിനോദസഞ്ചാരികളോട് നന്നായിട്ട് പെരുമാറാനും ഇടപഴകാനും നമുക്ക് സാധിക്കണം ഇങ്ങനെ നമ്മുടെ അടുക്കലെത്തുന്ന വിനോദസഞ്ചാരികളോട് നമ്മൾ എങ്ങനെ നന്നായിട്ട് പെരുമാറണം എന്തെല്ലാമാണ് നമ്മൾ അവർക്ക് നൽകേണ്ടത് ഇക്കത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു അവബോധം സൃഷ്ടിക്കുക കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക അതിനൊരു ചെറിയ സ്റ്റൈഫൻഡ് അടക്കം അങ്ങോട്ട് തന്ന് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളെയും വഴിവാണിഭക്കാരെയും ഹൗസ് ബോട്ടിലെ ജീവനക്കാരെയും എല്ലാം തന്നെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പഠന കളരി ഒരുക്കുകയാണ് കിറ്റ്സ് ഇപ്പോൾ ചെയ്യുന്നത് കഴിഞ്ഞ 30 വർഷക്കാലമായിട്ട് ഈ രംഗത്ത് തികഞ്ഞ ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കിറ്റ്സ് കിറ്റ്സിന്റെ ഈ പുതിയ പ്രോജക്റ്റിന് നിശ്ചയമായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് 1000കണക്കായിട്ടുള്ള ആളുകൾക്ക് പുതിയ അവബോധം നൽകുന്നതിന് സഹായിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ.